ചെന്ന വീഡിയോയിൽ നമ്മൾ മാവ് അരച്ച ഉടനെ തന്നെ നമുക്ക് ഒഴിക്കാൻ പറ്റുന്ന ദോശയാണ് കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ ഒരു അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതെന്ന് പറഞ്ഞാൽ രാവിലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നു കേട്ടോ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നാൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ദോശയാണ് പെട്ടെന്ന് ചെറിയ ഉള്ളി ഇട്ട ശേഷം ഞാൻ ഒരു അര സ്പൂൺ ജീരകം നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ചെറിയ ജീരകം ഈ നമുക്കിതിലേക്ക് തേങ്ങയാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പിടി തേങ്ങയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ ഇനി നമുക്ക് ഒരു കൈപ്പിടി നിറയെ ചോറ് ഏത് ചോറാണെങ്കിലും കുഴപ്പമില്ല നമ്മുടെ തലേദിവസത്തെ ചോറാണെങ്കിലും നമുക്ക് ബാക്കി ബാക്കിയുണ്ടോ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ചോറ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ നമ്മളൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പച്ചരി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരിയാണ് അത് രാവിലെ എണീക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുക നമുക്ക് കഴിക്കുന്നതിന് മുന്നോ മുന്നേ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പോൾ നമ്മുടെ പച്ചരി കുതിർത്ത് വെച്ച് നന്നായി കഴുകിയെടുത്തിട്ട് നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായത് ഉപ്പും വെള്ളമാണ് ആവശ്യം അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പിന്നെ വേറൊരു കാര്യം ഇതിന് വേണ്ടി തേങ്ങ ചിരക്ക് ചമ്മന്തി ഉണ്ടാക്കിയ ഉള്ളി അരിഞ്ഞരിഞ്ഞ് ഉള്ളി ഉള്ളി ചമ്മന്തി ഉണ്ടാക്കിയ സാമ്പാർ ഒന്നും ആവശ്യമൊരു വെറുതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് അപ്പോൾ ഞാനത് അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുത്തത് ഇതിലേക്ക് മാവിൻ്റെ ആ ഒരു ലെവൽ കണ്ടോ ഈ ഒരു പരിവുമായിരിക്കും നമ്മുടെ മാവ് ഉണ്ടാവുക ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ് പച്ചരിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അതിന് ഒരു കൈപ്പിടി തേങ്ങ ഒരു കൈപ്പിടി ചോറ് എടുത്തിട്ടുണ്ട് ചോറ് എന്തായാലും നമ്മൾ ചേർക്കണം എന്നേ സ്മൂത്ത് കിട്ടുകയുള്ളു പച്ചരിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പം മാവ് റെഡി ആയിട്ടുണ്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ പുരട്ടിയ ശേഷം നമ്മൾ ഈ ഒരു മാവ് അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം മൂടി വെച്ച് വേണമെങ്കിൽ വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് വരും ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മൂടി വെക്കണ്ട ഓക്കെ ഇത് ഞാൻ ഒരു അരച്ചുടനെ തന്നെ അപ്പം തന്നെ ഒഴിച്ചെടുക്കണം അല്ലാതെ ഇത് പുളിക്കാനോ വെക്കാനോ വെക്കേണ്ട ആവശ്യമില്ല പുളിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് നെയ് അപ്പോൾ നമ്മുടെ ഇതായിട്ടുണ്ട് കണ്ടോ പിന്നെ ഇതെന്ന് പറയുമ്പോൾ വെറുതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ദോശയാണ് കറി ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ സമ്പർ എഴുതി അടുത്ത് ഞാനിപ്പോൾ അങ്ങനെ ഒഴിച്ചെടുക്കട്ടെ പിന്നെ നമുക്ക് വളരെ തിന്നായിട്ട് എടുക്കാൻ പറ്റും ഭയങ്കര കട്ടിയൊന്നും ഉണ്ടാവുക കട്ടി വേണമെന്നുണ്ടെങ്കിൽ കട്ടിക്ക് ഒഴിക്കാം തിന്നാണെങ്കിൽ തിന്നായിട്ട് ഒഴിക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒഴിക്കാവുന്ന വേണ്ട വളരെ നൈസ് ആയിട്ട് നമുക്ക് ഒഴിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അതെല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ അപ്പോൾ ഉണ്ടാക്കിയെടുത്തിട്ടെടുക്കാണ്ട് അല്ലാതെ വളരെ തിന്നായിട്ടുള്ള ദോശയാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നുണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക പെട്ടെന്ന് ജോലി കഴിഞ്ഞ് ഒന്ന് ക്ഷീണമൊക്കെ ആണെങ്കിൽ നമുക്കിത് ചെയ്തെടുക്കാം രാവിലെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ജോലിക്കാർക്ക് പറ്റിയത് അപ്പോൾ വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് കമൻ്റ് ചെയ്യുക താങ്ക്